സ്ക്രീനിലേത്ത് ഇതുവരെ ഉണ്ടാകാത്ത ആലോചനകളാ അങ്ങേരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സിദ്ധു അവളുടെ വലയെ വീണോന്നാ എന്റെ സംശയം. നമ്മൾ അറിയാതെ എന്തൊക്കെയോ അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് മോളെ, നീ സൂക്ഷിക്കണം. ശ്രീനിലേത്തുകാരുടെ ഈ ഉദ്ദേശം ഞാൻ ആദ്യമേ മനസ്സിലാക്കിയതാ, പക്ഷെ അത് എന്റെ അടുത്ത് നടക്കില്ല. സുമിത്രയോട് തോന്നിയ ആ പ്രണയത്തിൽ നിന്നുണ്ടായ നൈരാശ്യമായിരിക്കാം അയാളെ ഒരു പുനർവിവാഹത്തിൽ നിന്ന് മാനസികമായി അകറ്റുന്നത്. നമ്മൾ ഇക്കാര്യത്തിൽ ആരെ കുറ്റപ്പെടുത്തും? രോഹിത് വളരെ നല്ല മനുഷ്യനാണ്. പൂജയെ പോലെ ഒരു മാള കെട്ടണമെന്ന് ഏത് മാതാപിതാക്കൾ ആഗ്രഹിക്കും? പൂജ ഇപ്പോഴും എടത്തെ അമ്മയെന്നല്ലേ വിളിക്കുന്നേ. എടത്തേക്ക് പൂജയുടെ സ്വന്തം അമ്മയായിക്കൂടെ. എടത്തേക്ക് രോഹിതിന് വിവാഹം ചെയ്തുകൂടെ?